ஆரமித் ஆனந்த சுத்தையில் உல்பவிச்சேரு மகாமாயையும் நடே நடே தன்மாய தன்னில் சங்கம் தனிக்கில்லாவிலும் சின்மை தன்னூடிட சேர்ந்து தன் மயங்கினன் அவ்யக்தமாய பரபிரம்மவும் மாய தன்னால் സുവ്യക്തമായിട്ടൊരു പുരുഷരൂപം തോന്നി യോഗനിദ്രയും കൊണ്ടു വെള്ളത്തിൽ പള്ളിക്കൊള്ളും ഏകനായകൻ നാഭിതന്നിൽ അന്നൊരു പത്മമുണ്ടായിരുന്നു അതിൽ ജനിച്ചിടാൻ വിരിഞ്ചനും ഉണ്ടായി ലോകങ്ങളും തന്നവയവങ്ങളാൽ അന്നതിൽ പ്രജകളെ സൃഷ്ടിപ്പിച്ചരുളിനാൽ പിന്നെ ആ ചതുർമുഖൻ തന്നെ കൊണ്ടനുദിനം തന്നിൽ അപ്രജകളെ രക്ഷിപ്പാനായിക്കൊണ്ടല്ലോ തന്നുടെ അംശങ്ങളാൽ അവതാരങ്ങൾ ചെയ്തു നാലംശമായിട്ട് അതിൻ മുൻപിലെ അവതാരം നാലു പേർ സനകനും സനന്ദൻ സനാതനൻ നാലാമൻ സനൽകുമാരഖ്യനും ക്രമത്താലി നാലഞ്ചു വയസ്സുള്ള പൈതങ്ങൾ തമ്മെ പോലെ നാലാം വേദാന്തത്തെയും ശീലിച്ചു സദാകാലം നാൽവരും പിരിയാതെ നടപ്പൂ പലിയേടത്തും ബ്രഹ്മചര്യത്തിൻ നിഷ്ഠ കാട്ടുവാനായിട്ടല്ലോ നിർമ്മലന്മാരിങ് അവതരിച്ചു ലോകത്തിങ്കൽ ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ ഉയർത്തുവാൻ പിറന്നു യജ്ഞാംഗനായി സുഗരമൂർത്തിയാ പിന്നെ സത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സത്വികനായ മുനി നരനാരായണന്മാരച്ചവഞ്ഞിതു പിന്നെ ധരണി തന്നിൽ തപോബലത്തെ കാട്ടിയിടുവാൻ സിദ്ധേശനായ കപിലാഖ്യനായി ചമഞ്ഞിതു സിദ്ധിപ്പാൻ മനുഷ്യർക്ക് സാംഖ്യയോഗാർത്ഥജ്ഞാനം അത്രിപത്നിയിൽ ദത്തനെന്ന അഭിധാനത്തോടും പുത്രരായ അറിയിച്ചൻ ദണ്ഡനീതികളെല്ലാം സജ്ജനസേവ്യൻ യജ്ഞനായ അവതരിച്ചുടൻ ദുർജനാന്തകൻ തന്നെ നിർജരീന്ദ്രനുമായ ലക്ഷ്മിവല്ലഭൻ നാഭിപത്നി മേരുവിൽ വന്ന് ശിക്ഷയോട് ഋഷഭനാം മുഖ്യഭൂപനുമായാൻ ഭൂമിയെ കറപ്പാനും നിരത്തിച്ചമപ്പാനും ഭൂമി നായകൻ പ്രഥുവായി അവതാരം ചെയ്താൽ കൃഷ്ണ കൃഷ്ണ